എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം സമുദ്ര ഊർജത്തെ കുറിച്ചാണ്. സമുദ്ര ഊർജം എന്തിന്, എങ്ങനെ, ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ അഭിമാനമായ ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് IIT മദ്രാസിലെ സമുദ്ര പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്. ആ ഡിപ്പാർട്ട്മെന്റിലെ സമുദ്ര ഊർജത്തെ കൂടുതൽ എത്ര നന്നായി നമുക്ക് സമുദ്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാം എന്നതിനെ പറ്റി പഠിക്കുന്ന, ഗവേഷണം നടത്തുന്ന ഒരു പരീക്ഷണശാലയാണ് വേവ് എനർജി ആൻഡ് ഫ്ലൂയിഡ്സ് എഞ്ചിനീയറിംഗ് ലബോറട്ടറി. അവിടുത്തെ ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ് ഞാൻ. സമുദ്ര ഊർജം നമുക്ക് എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രസന്റേഷനിലൂടെ കാണാം. അപ്പോ നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയത്തിന്റെ ഉള്ളടക്കം എന്താന്ന് കാണാം. അഞ്ച് അഞ്ച് സെക്ഷൻസ് ആയിട്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രസന്റേഷൻ നമ്മൾ തിരിക്കുന്നു. ആദ്യത്തെ സെക്ഷൻ എന്താന്ന് വെച്ചാൽ പുനരുപയോഗ ഊർജം എന്തിന്. ആദ്യം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു. എന്തുകൊണ്ട് പുനരുപയോഗ ഊർജം നമുക്ക് ആവശ്യകരമായി വരുന്നു, എന്തുകൊണ്ട് മറ്റ് നമ്മൾ ഉപയോഗിച്ച് വരുന്ന പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പുനരുപയോഗ ഊർജ സ്രോതസ്സ് എന്തുകൊണ്ട് അത് പ്രാധാന്യമർഹിക്കുന്നു എന്നതിനെ പറ്റി കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്. നമുക്ക് ചുറ്റിനും ഒരുപാട് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാനപ്പെട്ടതായി സൗരോർജമുണ്ട്, കാറ്റിൽ നിന്നുള്ള ഊർജമുണ്ട്, ജൈവോർജമുണ്ട്, അങ്ങനെ പല പല ഊർജ സ്രോതസ്സുകളും നമുക്ക് ചുറ്റിനുമുണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് നമുക്കിവിടെ കാണാം. പിന്നെ അതിൽ നിന്നൊക്കെ എത്ര എളുപ്പത്തിൽ നമുക്ക് ഊർജം എടുക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു അവലോകനമാണ് ഈ ഒരു ശകലത്തിൽ നമ്മൾ കാണുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് സമുദ്ര ഊർജ സ്രോതസ്സുകളെ പറ്റിയാണ്. എന്താണ് സമുദ്ര ഊർജ സ്രോതസ്സുകൾ? പലതരത്തിലുള്ള സമുദ്ര ഊർജ സ്രോതസ്സുകളെ പറ്റി നമ്മൾ ഇവിടെ കാണുന്നു. അപ്പോൾ സമുദ്ര ഊർജ സ്രോതസ്സുകളിൽ എത്ര തരത്തിലുള്ള ഊർജ സ്രോതസ്സുകളുണ്ട്, അവയിൽ നിന്നൊക്കെ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ഊർജം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനൊക്കെ പറ്റി നമ്മൾ ഈ ഒരു ശകലത്തിൽ കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സമുദ്രത്തെ പറ്റിയാണ്. എന്തുകൊണ്ട് സമുദ്ര ഊർജ സ്രോതസ്സുകൾ നമ്മൾ കൂടുതലായിട്ട് അവലംബിക്കണം, അല്ലെങ്കിൽ സമുദ്രത്തെ നമ്മൾ കൂടുതലായിട്ട് എങ്ങനെ നമുക്ക് അതിൽ പ്രത്യാശ അർപ്പിക്കാം, കൂടുതൽ എങ്ങനെ സമുദ്രത്തിൽ നിന്നുള്ള ഊർജ സ്രോതസ്സുകൾ നമുക്ക് എടുക്കാം, എന്തുകൊണ്ട് സമുദ്രത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നതിനെ പറ്റിയൊക്കെ ഈ ഒരു ശകലത്തിൽ നമുക്ക് കാണാം. പിന്നെ നമ്മൾ കാണുന്നത് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു തിരമാല ഊർജ പദ്ധതിയെ പറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു തിരമാല ഊർജ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പലർക്കും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നും ഒക്കെ നമ്മൾ ഇതിൽ കാണുന്നു. ഓക്കെ, പുനരുപയോഗ ഊർജം എന്തിന്, എന്തിനാണ് പുനരുപയോഗ ഊർജം? നമുക്കറിയാം നമ്മുടെ ലോകത്തിന്റെ ജനസംഖ്യയിൽ 1.3 ബില്യൺ ആളുകൾക്ക് വൈദ്യുതി ഇല്ല. വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയെ പറ്റി നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നിത്യോപയോഗ സാധനം എന്ന രീതിയിൽ നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു കാര്യമാണ് വൈദ്യുതി. പക്ഷെ വൈദ്യുതി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പഠനത്തെ അത് ബാധിക്കും, ഡെവലപ്മെന്റിനെ, നമ്മുടെ ആ ഒരു പുരോഗമനത്തെ ബാധിക്കും, നമ്മുടെ പല കാര്യങ്ങളെ പറ്റിയും പല കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ആരോഗ്യ മേഖലയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ വൈദ്യുതി 1.3 ബില്യൺ ആളുകൾക്ക് വൈദ്യുതി ഇല്ല ലോകത്ത്. പക്ഷെ അവർക്കൊക്കെ വൈദ്യുതി എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത് പരമ്പരാഗത സ്രോതസ്സുകളിൽ നിന്നൊക്കെയാണ്. മറ്റൊരു വസ്തുത, ഇന്ത്യയിൽ 360 മില്യൺ ആളുകൾക്ക് വൈദ്യുതി ഇല്ല. 1.3 ബില്യൺ ആളുകൾക്ക് ലോകത്ത് വൈദ്യുതി ഇല്ല എങ്കിൽ 360 മില്യൺ ആളുകൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. എങ്ങനെയാണ്, എത്ര കഷ്ടമാണ് ഇന്ത്യയുടെ അവസ്ഥയെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യയിൽ പല ഗ്രാമങ്ങളിൽ നിന്നും നമുക്ക് വൈദ്യുതി എത്തിക്കാനായിട്ടില്ല. പക്ഷെ അതിൽ നമുക്ക് രാഷ്ട്രത്തെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം പലപ്പോഴും നമ്മൾ അധികമായിട്ട് സാമ്പത്തിക ബാധ്യതയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. നമ്മൾ കൂടുതലും നമ്മുടെ ഊർജ സ്രോതസ്സ് ഏതെന്ന് വെച്ചാൽ അത് എണ്ണയുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകളാണ്. എണ്ണ നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 75%, വളരെ കുറച്ച് ശതമാനമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ.
ബാക്കിയൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് മറ്റു രാജ്യങ്ങൾ. അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിവിടുന്നു. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എണ്ണയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളുമായി ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ധാരാളമായി മലിനീകരണം സൃഷ്ടിക്കും. പരിസ്ഥിതി മലിനീകരണം, വായു മലിനീകരണം, ജലമലിനീകരണം, ഒരുപാട് മലിനീകരണം അത് സൃഷ്ടിക്കുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് എന്ന വാതകം ധാരാളമായി ഈ എണ്ണ കത്തുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടുകാർക്കും മറ്റ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ചെടികൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് ഇന്ത്യ 75% ഓയിൽ അല്ലെങ്കിൽ 75% എണ്ണ ഈ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഇത് വളരെയധികം സാമ്പത്തിക ബാധ്യത നമ്മുടെ രാഷ്ട്രത്തിന് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റു രാജ്യങ്ങളെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ ഈ എണ്ണയ്ക്ക് തുല്യമായ പൈസ നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അടുത്തതായി നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ഊർജ ഉപയോഗത്തെ പറ്റിയാണ്. നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ 200-ൽ കൂടുതലുള്ള ലോകരാഷ്ട്രങ്ങളിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ 4ാം സ്ഥാനത്താണ് നമ്മൾ. നമ്മളും അത്ര ചെറിയ സ്ഥാനത്തൊന്നുമല്ല. നമ്മൾക്ക് നമ്മളിൽ ഒരുപാട് നമ്മളുടെ രാഷ്ട്രത്തിൽ ജനസംഖ്യ വളരെ കൂടുതലാണ്, അവരുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഊർജം ആവശ്യമായി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പുനരുപയോഗ ഊർജത്തിലേക്ക് കടക്കണം. നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയും നമ്മുടെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സദ്സ്ഥിതിക്ക് വേണ്ടിയും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അടുത്തതായി പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് കാണാം. പ്രധാനമായും 6 രീതിയിൽ 6 സ്രോതസ്സുകളെ ഞാൻ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്രോതസ്സ് സൗരോർജം. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമുക്ക് ഊർജത്തിനായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് വൈദ്യുതിയായിട്ട് രൂപാന്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. സോളാർ പാനലുകളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് നടക്കുന്നത് സോളാർ പാനലിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതി മൂലമാണെന്ന് നമ്മൾ പത്രങ്ങളിലും മറ്റും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ സൗരോർജം വളരെ ഉപകാരപ്രദമായ ഒരു സ്രോതസ്സാണ്. പിന്നെ നമ്മൾ കാണുന്നത് ജൈവ ഊർജം. ജൈവ ഊർജം എന്ന് പറയുമ്പോൾ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റുകളെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രകൃതിദത്തമായ വസ്തുക്കളൊക്കെ ഉണ്ടായി, ആ വസ്തുക്കൾ പ്രത്യേക രീതിയിൽ നമ്മൾക്ക് സംഭരിച്ചു വെച്ച് അതിൽ നിന്നൊക്കെ നമ്മൾ ജൈവ ഊർജത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു ഊർജം എന്ന് പറയുന്നത് കാറ്റിന്റെ ഊർജമാണ്. കാറ്റിലെ ഊർജ്ജം, നമുക്ക് ചുറ്റിനും വീശുന്ന കാറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ഊർജം ലഭിക്കുന്നുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് കാറ്റിൽ നിന്ന് ഊർജം ഉണ്ടാക്കുന്ന വിൻഡ് മില്ലുകളും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് പത്രങ്ങളിലെങ്കിലും. പിന്നെ നമ്മൾ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആംസ്റ്റർഡാം, പ്രത്യേകിച്ച് നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളമായി കാറ്റിൽ നിന്ന് അവർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജലോർജം, വെള്ളത്തിൽ നിന്നുള്ള ഊർജം. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വലിയ ഡാമുകളിൽ ജലം ശേഖരിച്ച് വെക്കുകയും അവയിൽ നിന്ന് ടർബൈനിലേക്ക് വെള്ളമൊഴുക്കി അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഊർജം സംഭരിക്കാവുന്നതാണ്, പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഭൗമതാപോർജം. ഭൂമിയുടെ അടിത്തട്ടിലുകളിലേക്ക് പോകും തോറും ഉണ്ടാകുന്ന താപനില വ്യത്യാസത്തെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഊർജ സ്രോതസ്സാണ് ജിയോ തെർമൽ എനർജി അല്ലെങ്കിൽ ഭൗമ താപോർജം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പുനരുപയോഗ ഊർജ സ്രോതസ്സുകളാണ്. പിന്നെ നമ്മൾ കാണുന്നത് സമുദ്ര ഊർജം. സമുദ്ര ഊർജം എന്ന് പറയുന്നത് നമ്മുടെ കടലിലുണ്ടാവുന്ന തിരമാലകളിൽ നിന്ന്, വേലിയേറ്റത്തിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഊർജത്തെ പറ്റിയാണ്. ഇപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരമ്പരാഗതമായ എണ്ണ പോലുള്ള ഊർജ സ്രോതസ്സുകളിൽ നിന്നൊക്കെ ഇത് വ്യത്യസ്തമാണ്. എണ്ണയുമായി ബന്ധപ്പെട്ട ഊർജ സ്രോതസ്സുകളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അത് നമ്മുടെ ലോകത്തിൽ നിന്ന് ഇല്ലാതാകും. കാരണം ഒരുപാട് എല്ലാവരും ഉപയോഗിച്ച് അത് വറ്റിപ്പോകും, എണ്ണക്കിണറുകൾ വറ്റിപ്പോകും. പക്ഷെ ഈ ഊർജ സ്രോതസ്സുകൾ ഒരിക്കലും നിലക്കുന്നില്ല. സൗരോർജം നിലക്കുന്നില്ല, ജൈവോർജം നിലക്കുന്നില്ല, കാറ്റിന്റെ ഊർജം, കാറ്റെപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നു, അതൊരിക്കലും നിലക്കുന്നില്ല. പിന്നെ ജലോർജമായാലും ഭൗമതാപോർജമായാലും സമുദ്രോർജമായാലും ഒരിക്കലും തീരുന്നില്ല, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്.
ഇത് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. മറ്റ് എണ്ണയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളെ വെച്ച് നോക്കുമ്പോൾ, പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളെ വെച്ച് നോക്കുമ്പോൾ, ഇതിന്റെ വേറൊരു മേന്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരിക്കലും കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മലിനീകരണവും കുറയുന്നു. അടുത്തതായി സമുദ്ര ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി നമുക്ക് നോക്കാം. പ്രധാനമായും ഈ കാണുന്ന സമുദ്ര ഊർജ്ജ സ്രോതസ്സുകളായിട്ട് നമുക്ക് സമുദ്ര ഊർജ്ജ സ്രോതസ്സിനെ തരംതിരിക്കാം. ആദ്യത്തേത് തിരമാല ഊർജം. തിരമാലകൾ, നമുക്ക് സമുദ്രം എന്ന് പറയുമ്പോൾ, കടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് തിരമാലകളെ പറ്റിയാണ്. നമ്മൾ ഒരു ബീച്ചിൽ പോയാലും നമ്മൾ കാണുന്നത് തിരമാലകൾ, വന്നും പോയും കൊണ്ടിരിക്കുന്ന തിരമാലകളെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. ഈ തിരമാലകളിൽ നിന്നും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിന് തിരമാല ഊർജം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു ഊർജം എന്ന് പറയുന്നത് വേലിയേറ്റ ഊർജം. കടലിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ചന്ദ്രൻ കടലിലെ വെള്ളത്തിനെ ആകർഷിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണം, കടൽ നമ്മുടെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന കടലിന്റെ കടൽ നില കല സമുദ്രനിരപ്പിന്റെ ഒരു ഉയർച്ചയും താഴ്ചയുമാണ് വേലിയേറ്റവും അല്ലെങ്കിൽ വേലിയിറക്കം. ഈ ഒരു ചലനം കൊണ്ടും നമുക്ക് നമ്മുടെ ഊർജം ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ നമ്മൾ വേലിയേറ്റ ഊർജം എന്ന് പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സമുദ്ര ഉഷ്ണ ഊർജം. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും അവിടുത്തെ താപനില കുറഞ്ഞുകൊണ്ടേ വരുള്ളൂ. കൂടുതൽ മുകളിലേക്ക് നമ്മൾ വരുമ്പോൾ സമുദ്രനിരപ്പിന്റെ എവിടെയൊക്കെ എത്തുമ്പോൾ താപനില കൂടുതലായിരിക്കും സമുദ്രത്തിന്റെ അടിത്തട്ടിനെ അപേക്ഷിച്ച്. അപ്പോൾ ഈ ഒരു താപനില വ്യത്യാസം കാരണം സമുദ്രത്തിന്റെ ജലത്തിൽ ഉണ്ടാകുന്ന ചലനം, ഈ ചലനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിനെയാണ് സമുദ്ര ഉഷ്ണ ഊർജം എന്ന് പറയുന്നത്. പിന്നെ ലവണാംശ ഗ്രേഡിയന്റ് ഊർജം. നമുക്കറിയാം സമുദ്രത്തിൽ ധാരാളം ലവണാംശം അടങ്ങിയിരിക്കുന്നു. ഈ ലവണാംശത്തിന്റെ തോതും അതും പല സ്ഥലങ്ങളിലും പലതുപോലെയായിരിക്കും. അപ്പോൾ ഈ തോതിന്റെ വ്യതിയാനം കാരണവും ഇതുപോലുള്ള ചലനങ്ങൾ, നേരത്തെ പറഞ്ഞ സമുദ്ര ഉഷ്ണം പോലുള്ള മൂലമുണ്ടാകുന്ന അതിന്റെ വ്യതിയാനം മൂലമുണ്ടാകുന്ന ചലനങ്ങൾ പോലെ തന്നെ, അത് എന്ന് വെച്ചാൽ അത് രണ്ടും ഒന്നല്ല. പക്ഷെ ഇതിൽ അതുപോലെ തന്നെ ഈ സമുദ്രത്തിലെ ലവണാംശ ഗ്രേഡിയന്റിന്റെ വ്യത്യാസം അനുസരിച്ച് ഉണ്ടാകുന്ന ചലനങ്ങൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഊർജം, വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കാണുന്നത് കാറ്റ്, കടൽ കാറ്റ്. കടലിൽ ധാരാളം കാറ്റ് വീശും. ഈ കാറ്റ് നമുക്ക് വിൻഡ്മില്ലുകൾ ഉപയോഗിച്ച് ആ കാറ്റിനെ നമുക്ക് വൈദ്യുതിയായി രൂപാന്തരം കൊടുക്കാൻ സാധിക്കും. പിന്നെ കടലിലേക്ക് അടിക്കുന്ന സൂര്യന്റെ രശ്മികൾ അത്രയധികമാണ്. അപ്പോൾ സൗരോർജം അവിടെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ജൈവോർജം, കടലിന്റെ ജൈവോർജം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തതായി നമ്മൾ കാണുന്നത് സമുദ്രം എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ ശേഖരിതാവ്. ഏറ്റവും വലിയ സോളാർ പാനൽ സമുദ്രമാണ്. കാരണം സമുദ്രത്തിന്റെ പ്രതലം ഭൗമോപരിതലത്തിന്റെ 70%. അതായത് ഭൂമിയുടെ 70% പ്രതലം സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സമുദ്രമാണത്. അപ്പോൾ ഈ സമുദ്രം എന്ന് പറയുന്നതാണ് കരയേക്കാൾ കൂടുതൽ ഉള്ളതെങ്കിൽ, കരയിൽ അടിക്കുന്ന സൂര്യരശ്മികളെക്കാൾ കൂടുതൽ സമുദ്രത്തിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമുദ്രത്തിൽ അടിക്കുന്ന സൂര്യരശ്മികളെ നമുക്ക് വൈദ്യുതിയായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു വസ്തുത, അല്ലെങ്കിൽ ഒരു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യക്ക് അതിന്റെ പൂർണ്ണ ഊർജ ആവശ്യങ്ങളും സമുദ്രോർജം ഉപയോഗിച്ച് നേരിടാൻ സാധിക്കും. അത് വളരെ ഒരു നല്ലൊരു വസ്തുതയാണ്. ഇന്ത്യയുടെ എല്ലാ ആവശ്യങ്ങളും സമുദ്ര ഊർജം വഴി ഉൽപ്പാദിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സാമ്പത്തിക ഭാരം കുറയും, നമ്മുടെ മലിനീകരണം കുറയും, നമ്മുടെ 360 മില്യൺ ആളുകൾക്ക് വൈദ്യുതി ഇല്ലാത്തവർക്ക് വൈദ്യുതി എത്തിക്കാൻ സാധിക്കും. അങ്ങനെ നല്ല ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ കാണുന്നത് കേരളത്തിൽ, നമ്മുടെ മലയാളികളായ നമുക്ക് പലർക്കും ഇതറിയില്ല, കേരളത്തിൽ ഒരു 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 ഇങ്ങനെ ഒരു പദ്ധതി നിലനിന്നിരുന്നു എന്നുള്ള കാര്യം. നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിട്ടുള്ള 150 കിലോവാട്ട് തിരമാല ഊർജ പ്ലാന്റ് ആണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്.
ഈ ചിത്രത്തിൽ കാണുന്ന തിരമാല ഊർജ പ്ലാന്റ് 150 കിലോവാട്ട് എനർജി അല്ലെങ്കിൽ ഊർജം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു, ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇത് കേരളത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സാങ്കേതികമായ പല കാരണങ്ങൾ കാരണം അത് നിന്നുപോയി. എങ്കിലും ഈ ഒരു പദ്ധതിയുടെ പിൻപറ്റി ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഗവേഷണങ്ങളുടെ സത്ഫലമായി നമുക്ക് ഇനി ഭാവിയിൽ ഇതുപോലുള്ള വലിയ വലിയ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രത്യാശിക്കുന്നു. ഇങ്ങനെയൊരു പദ്ധതിയൊക്കെ നമ്മുടെ കേരളത്തിലോ നമ്മുടെ ഇന്ത്യയിലും മൊത്തത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ ഇത് മതി. നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും കൂടുതൽ അറിയണം, സമുദ്ര ഊർജത്തെക്കുറിച്ച് കൂടുതൽ അറിയണം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. ഇതാണ് ഞങ്ങളുടെ അഡ്രസ്സ്. പിന്നെ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ഫാൻ, ഇതുപോലെ ഈ ഒരു ടർബൈൻ, ഇതാണ് നമ്മുടെ വിഴിഞ്ഞ ഉപയോഗിക്കാൻ ഉപയോഗിച്ച ടർബൈൻ. ഈ ടർബൈൻ്റെ ഒരു ഈ ടർബൈൻ അവിടെ ഇപ്പോഴും IITയിൽ ഇപ്പോഴും സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ ഒന്ന് കാണണമെങ്കിലും നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ലാബുമായി ബന്ധപ്പെടണമെന്ന് വിനീത അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.